നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? സമ്മാനം കൊടുത്തിട്ടുള്ളവരും വാങ്ങാത്തവരും തീരെ ചുരുക്കമുള്ള ഒരു നാടാണിത്. നമ്മളെല്ലാവരും ചെറുപ്പത്തിലെ തൊട്ട് സമ്മാനങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ അർഹരായിട്ടുള്ള ചിലർക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു സന്തോഷമുണ്ട്, അതിന് മനസ്സിലുള്ളിലൊരു നന്മയുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ നിറവിൽ തന്നെയാണ്. ഓരോ ദിവസവും നമ്മൾ ആഘോഷഭരിതം തന്നെയാക്കുകയാണ്. കാരണം ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ എൻ്റെ കുടുംബം സന്തോഷിക്കും, നിങ്ങൾ സന്തോഷിക്കും, എൻ്റെ സുഹൃത്തുക്കൾ സന്തോഷിക്കും. അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. നമ്മൾ ഓരോ നിമിഷവും സന്തോഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് സന്തോഷം പകർന്നു നൽകാം, സമ്മാനങ്ങൾ പകർന്നു നൽകാം. ഇന്ന് സമ്മാനം കൊടുക്കുവാൻ വേണ്ടി പോകുന്ന ഒരു വഴിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തിനെ പരിചയപ്പെടാം. എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠതുല്യൻ ജയകൃഷ്ണൻ ചേട്ടൻ, ഇതാണ് പ്രിയങ്കരനായ ജയൻചേട്ടൻ. ജയൻചേട്ടൻ പറഞ്ഞതനുസരിച്ച് നമ്മളിന്നൊരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു സമ്മാനം കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ യാത്ര പോവുകയാണ്. പിന്നെ ജയൻചേട്ടനെ കുറിച്ച് പറയാം. ജയൻചേട്ടൻ എന്താ പറയുക, വളരെ മനോഹരമായിട്ട് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം, പക്ഷേ ഒന്നുമില്ല. ജയൻചേട്ടൻ ശരിക്ക് ജയൻചേട്ടൻ്റെ ഈ മുച്ചക്ര വാഹനം എന്ന് പലരും വിളിക്കുന്ന അല്ലേ, മുച്ചക്ര വാഹനത്തിലിരുന്ന് ഇരിക്കുന്ന ആളാണ്. പക്ഷേ നിങ്ങളധികം ചെറുതായി കാണണ്ട, ഇത് ജീവിതത്തിൽ കണ്ടെത്തിയതിലും കണ്ടുപിടിച്ചതിലുമായ ഒരു മഹത് വ്യക്തി തന്നെയാണ് എൻ്റെ ലൈഫിൽ. കാരണം ഏകദേശം പാലിയേറ്റീവായ, അതായത് ഭിന്നശേഷിക്കാരായ ഒരുപാട് പേർക്ക് ദൈവതുല്യനാണ് പ്രിയങ്കരനായ ജയകൃഷ്ണൻ ചേട്ടൻ. ദയാ പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹത്തിനുണ്ട്. ഇനി ഒന്ന് ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. 19 വർഷമായി എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെയായിട്ട്. എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ഞാൻ മേലുകാവ് പഞ്ചായത്തിൽ ഇടമറുക എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ദയാ വികലാംഗ പാലിക്കർ സൊസൈറ്റി എന്നുള്ള ഒരു സൊസൈറ്റി രൂപം കൊടുത്ത് വയ്യാതെ കിടക്കുന്ന ആൾക്കാർക്ക് ഞാൻ അനുഭവിച്ച എൻ്റെ വേദന തന്നെ ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായി എല്ലാ മാസവും ഭക്ഷണക്കിറ്റ്, മരുന്ന്, ഇതിന് വേണ്ടി ദയാ വികലാംഗ പാലിക്കർ സൊസൈറ്റി രൂപം കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നട്ടെല്ലാണ് എൻ്റെ നട്ടെല്ല് തന്നെയാണ് സൂരജ് സാറ്. അദ്ദേഹം ഇന്ന് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് തളർന്നു കിടക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന ഉപകരണങ്ങൾ, ബാഗ്, കുട, ബോക്സ്, വീട്ടിലേക്കുള്ള ബാത്റൂമുകൾ, ഇച്ചിരി ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ്. അതിന് നിങ്ങളെല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കുക. ഏതായാലും സമ്മാനം കൊടുക്കുന്നതിൻ്റെ സന്തോഷം നിങ്ങളെയും കൂടെ കാണിച്ചു തരാനാണ്. അത് എനിക്ക് മാത്രമല്ല, ജയൻചേട്ടനും മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ചോദിച്ചു പോവാം അല്ലേ. ബാ, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ പറയണേ. ശരിക്കും പെട്ടുപോയൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഈ ഭയങ്കര ഒരു മോശപ്പെട്ട റോഡിൽ കൂടെ വന്നത്, അവസാനം വഴി തീർന്നു പോയി. നമ്മളെ വഴിയുള്ളൂ, വഴി തെറ്റിപ്പോയതാണോ എന്ന് അറിയത്തില്ല. അതായത് എങ്ങോട്ട് പോകണമെന്നൊരു ഭയങ്കര കൺഫ്യൂഷൻ. എവിടെ ഫോണിനൊട്ട് റേഞ്ച് കിട്ടുന്നുമില്ല. അതെല്ലാം നമുക്കൊന്ന് കണ്ടുപിടിക്കാം അല്ലേ. എന്തായാലും നമ്മൾ ഇവിടെ എന്തായാലും വഴിതെറ്റി വന്ന അതുകൊണ്ട് കുറേ മുളക് കിട്ടി. കാന്താരി മുളകും നമ്മുടെ വലിയ മുളകും. വീട്ടിലേക്കുള്ള ഒരു ദിവസത്തേക്കുള്ള കാര്യം ഏകദേശം കുശലായിട്ടുണ്ട്. അപ്പം വളരെ വളരെ മോശം റോഡാണ്. നമ്മൾ ഇലവിഴ കുഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ലാത്ത റോഡാണ്. കാരണം ഫോർ വീലർ വണ്ടി മാത്രമേ ഇതിൽ കയറി വരത്തുള്ളൂ. തന്നെയുമല്ല നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇനി ഇലവീഴ പൂഞ്ചിറക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും
നല്ല മോശം റോഡാണ്. അവിടുന്ന് ആദ്യം മായാപുരി അല്ലേ, മായാപുരി ചെന്നിട്ട് എങ്ങനെയാ വഴി? മായാപുരി നിന്ന് ഇലവിഴാപ്പുഞ്ചിറയ്ക്ക് നമുക്കിനി പോകണം. അവിടുന്നും മോശം റോഡാണ്. കാരണം ഇത് എന്ത് മോശം റോഡാണേലും നമുക്ക് അവസാനം ചെല്ലുന്ന അവസാനം ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. വളരെ മോശപ്പെട്ട റോഡാണ്. കാരണം ഇനി ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ യാത്ര, 3 മണിക്കൂർ യാത്ര കൂടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കവിടെ എത്തിച്ചേരാൻ ഇനി ഏകദേശം ഒരു 3 മണിക്കൂർ കൂടെ ഉണ്ട്. ഏതായാലും നമുക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ കാടും മലയും താണ്ടി ഇലവിഴ പൂഞ്ചിറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ തേടി വരുന്ന, നമ്മൾ കാണാനായിട്ട് വരുന്ന അജിത്തിൻ്റെ വീട്. അജിത്ത് 4ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുകയാണ്. അജിത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അജിത്തിൻ്റെ 80% അജിത്തിൻ്റെ ചെവി കേൾക്കത്തില്ല, 85% കേൾക്കത്തില്ല. ഇപ്പം ബാറ്ററി സംഭവം മെഷീൻ പിടിപ്പിച്ചിരിക്കുകയാണ്, ആ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ അജിത്ത് വളരെ ദാരിദ്ര്യ അവസ്ഥയാണ് ഇവിടെ. ഇവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലപ്പോഴും ഇവിടെ ടൂറിസ്റ്റുകൾ വരാറുള്ളൂ. അവർക്ക് വേണ്ടി അവിടെ ഒരു ചെറിയ തട്ടുകട നടത്തുന്നുണ്ട് അവർ. പുള്ളിക്ക് പുള്ളി മരത്തിൽ വീണതാണ്. അപ്പോൾ അവർ ഒരു ചെറിയൊരു കട നടത്തുകയാണ്. അവരുടെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വാ, ഞാൻ അവിടുത്തെ ഗ്രഹനാഥൻ്റെ പേര് ബിജു എന്നാണ്. ബിജു ചെറിയൊരു കട നടന്നു. വല്ലപ്പോഴും വരുന്ന ആളുകൾ വരുന്ന കടുംകാപ്പിയും ഓംലേറ്റും ഒക്കെ കഴിക്കുന്ന ഒരു ചെറിയ കടയാണ്. ഇതാണ് ഇവരുടെ ആകെ വരുമാനം. ജയചേട്ടൻ്റെ കാല് വയ്യാത്തതുകൊണ്ട് ജയചേട്ടൻ വണ്ടിയിലിരിക്കുകയാണ്. പിന്നീട് പേര് ബിജു അല്ലേ? ബിജു. ബിജു വൈഫിൻ്റെ പേര്? വൈഫിൻ്റെ പേര് അനിത. അനിത അജിത്ത്. കുട്ടിയുടെ പേരാണ് ബിജു അല്ലേ? ബിജു. അപ്പം നമുക്ക് എന്തായാലും വിളിക്കാം. ഞങ്ങൾ ജയസൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ജയചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് സമ്മാനം കൊണ്ടുവരാൻ പറഞ്ഞു. അജിത്തൂടിന് കുറച്ച് സമ്മാനമായിട്ട് വന്നതാണ്. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇതാണ് ബിജു, ബിജുവിൻ്റെ വൈഫ് അനിത, അജിത്തൂടൻ. അജിത്തൂടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അജിത്തൂടിന് ഇവിടെ മിഷൻ വെച്ചിരിക്കുകയാണ്. 85% എനിക്ക് ചെവി കേൾക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് മിഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് അല്ലേ? ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇപ്പം അല്ലാത്ത പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു ജീവിത പ്രശ്നം എന്ന് പറയുന്ന വീട് കണ്ട് കാണും. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാൻ പറ്റിയ ഒരു വീടാണ് ഇവരുടെ. 5 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ. ഇവർക്ക് കൂടുതലും പേരെ പുള്ളി പണ്ട് വീണതാണ്. അപ്പം വീണത് കൊണ്ട് പുള്ളിക്ക് വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഇല വെട്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ചീകിയിട്ട് ഇത് ഇത് ഒരു ഒരലയ്ക്ക് 1 രൂപ വെച്ച് കിട്ടും ചീകി കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ചൂലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ നമുക്ക് കാണാം. അല്ലാത്തൊരു മോശം അവസ്ഥ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയാണ് അജിത്ത്. അജിത്തിൻ്റെ ഒരു വീടാണിത്. തീർത്തും മോശമായിട്ടുള്ള ഒരവസ്ഥയിലെ. അവൻ ഇവിടെ പഠിക്കുന്നുള്ള സൗകര്യമൊക്കെ ഉണ്ടോ അവിടെ? ഒന്നുമില്ല. വെളിച്ചം ഉണ്ടല്ലേ? എല്ലാം പോയിരിക്കില്ല. അത് ഇവിടെ ഞാൻ കണ്ടിരുന്നു, കേറി വന്നപ്പോ കണ്ടു. എപ്പോ വേണേലും അത് പോരാതെന്ന ഒരവസ്ഥയിലുള്ള ഇതേ ഉണ്ടോ? മറച്ചു വെച്ചിരിക്കുക. ഇതിന്റെ ഇതേലാണ് നിൽക്കുന്നത്. കയറ് കെട്ടി വെച്ചിരിക്കുക. എപ്പോ വേണേലും താഴോട്ട് പോരാ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം. അയച്ചുകൂട്ടം വാ. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ നന്നായിട്ട്? നാലില്ല. സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മേലുകാവ്. മേലുകാവ്. ടീച്ചറിന്റെ പേരെന്താ? ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? അജിത്ത്. അത് അച്ഛന്റെ പേര്? അജിത്ത്. അജിത്ത് മോന്റെ പേര്. ചെവി. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താ? ക്ലാസ് ടീച്ചർ? കവിത ടീച്ചർ. കവിത ടീച്ചർ പറഞ്ഞു. കവിത ടീച്ചർ. കവിത ടീച്ചർ. ഓക്കെ. ഏതായാലും കുഞ്ഞുണി വാ. ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനം സമ്മാനം കേട്ടോ. നമുക്ക് കുറച്ച് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങൾ കേട്ടോ. വേണ്ടേ? ഓക്കെ. ഇങ്ങനെ കുറച്ച് ആ സമ്മാനത്തോട് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ബാഗ്.
നല്ല ബാഗ്, അടിപൊളി ബാഗ്. സ്വിച്ച് പാത്രം കുട, ഇത് സ്കെയിലാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കോ, നന്നായിട്ട് പഠിച്ചോ കേട്ടോ. അരി സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സന്തോഷമായ, ഹാപ്പിയാണോ? മേടിച്ചു മേടിച്ചു. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിലും കേട്ടോ ചേച്ചി. അപ്പം ഒരുപാട് ഹാപ്പിയാണ്. ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ചോദിച്ചു പോവാ. അപ്പം ഹാപ്പിയാണല്ലോ അല്ലേ. അപ്പം ജയചേട്ടൻ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്, നിങ്ങളെ കാണാൻ പറ്റിയത്. അതുപോലെ എല്ലാവിധ ആശംസകളും. നന്നായിട്ട് പഠിക്കാൻ കേട്ടോ, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പം പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ഇവിടെ പ്രിയപ്പെട്ട ബിഷേൻ്റെ വീട്ടിലെത്തി. അപ്പം നമ്മളിത് നിങ്ങളെ കാണിച്ചതിൻ്റെ ഒരു കാര്യം മറ്റൊന്നുമല്ല, സമ്മാനം കൊടുക്കുമ്പോഴുള്ള സന്തോഷം. അതായത് അർഹരായിട്ടുള്ള കുട്ടികൾക്കും അർഹരായിട്ടുള്ളവർക്കും നമുക്ക് സമ്മാനം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്കില്ല, അത്രേ ഉള്ളൂ. അപ്പം വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ. നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാകാരൻ സത്കൃപ, ആരുമില്ലാത്തവരായി ആരും ഉണ്ടാവാതിരിക്കട്ടെ.